ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിടാത്തതിനെ തുടർന്ന് 11 ഓർഡിനൻസുകൾ അസാധുവായി. കാലാവധി അവസാനിച്ചതുമൂലമാണ് റദ്ദായത്. റദ്ദായവയിൽ ലോകായുക്ത ഭേദഗതി അടക്കമുള്ളവ ഉൾപ്പെടുന്നു. തിങ്കളാഴ്ച രാത്രി 12 മണിവരെയായിരുന്നു ഓർഡിനൻസുകൾക്ക് സാധുതയുണ്ടായിരുന്നത്. ഓർഡിനൻസുകൾ അസാധുവായതോടെ ഈ ഓർഡിനൻസുകൾ നിലവിൽ വരുന്നതിന് മുൻപുള്ള നിയമം എന്തായിരുന്നോ അതാണ് നിലനിൽക്കുക. സർക്കാർ സമർപ്പിച്ച ഓർഡിനൻസുകളിൽ കണ്ണുപൂട്ടി ഒപ്പിടില്ല എന്ന ഗവർണർ ഇന്നലെ പറഞ്ഞിരുന്നു. ചീഫ് സെക്രട്ടറി സർക്കാരിനെ പ്രതിനിധീകരിച്ച് നൽകിയ വിശദീകരണം ഗവർണർ സ്വീകരിച്ചിരുന്നില്ല. ഓർഡിനൻസ് ഭരണം അംഗീകരിക്കുന്നില്ല, നിയമനിർമ്മാണം സഭയിലൂടെയാവണം, അടിയന്തര സാഹചര്യങ്ങളിലെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാവൂ എന്നാണ് ഗവർണറുടെ നിലപാട്. അതേസമയം ഗവർണർ പിന്നീട് ഇവയിൽ ഒപ്പിട്ടാൽ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം കിട്ടും. വ്യാഴാഴ്ച ഗവർണർ തിരുവനന്തപുരത്തെത്തിയ ശേഷമാകും തുടർ നടപടി. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.